ബഹുമാനിത പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സദാ സമ്മത്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നമ്പർ താനൂരിലെ പാർട്ടിയുടെ നെടുന്തൂണമായ പ്രിയപ്പെട്ട ജയൻ, വളരെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരിമാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു ദുരന്തം നടന്ന നാട്ടിൽ ഇങ്ങനെയൊരു സമരം എന്തുകൊണ്ടുണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും മനുഷ്യ സ്നേഹികളായ ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസവും വിഷമവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മരണത്തിൻ്റെ വേദനയിൽ നിന്ന് ആ കുടുംബമോ ഈ നാടോ കേരളമോ വിട്ടുമാറിയിട്ടില്ല. കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോഴും മനുഷ്യർ ഈ ദുരന്തത്തിൻ്റെ വേദന ചർച്ച ചെയ്യുകയാണ്. ഇത്രയും വേദനാകരമായ ഒരു അന്തരീക്ഷത്തിൽ വന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗം നേതാക്കന്മാർ താനൂരിലും പരിസരത്തും നടത്തിയ ഒട്ടനവധി പ്രസംഗങ്ങൾ, പത്രമാധ്യമങ്ങൾ വഴി അവർ നൽകിയ അവരുടെ അഭിമുഖങ്ങൾ, അതെല്ലാം ലക്ഷ്യം വെച്ചത് താനൂരിൽ നിന്നും ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിൽ വന്ന ഈ നാടിന്റെ പ്രിയങ്കരനായ ശ്രീ ബി അബ്ദുറഹ്മാനെ കുറ്റവാളിയാക്കുക എന്ന ഒറ്റ ദുരുദ്ദേശത്തോടു കൂടിയാണ്. എല്ലാ നാട്ടിലും ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ദുരന്തം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആരും നിനച്ചിരിക്കാതെ വരുന്ന അപകടങ്ങൾക്കാണ് നമ്മൾ ദുരന്തം എന്ന് മലയാളത്തിൽ വിളിക്കാറ്. താനൂരിൽ നടന്ന ഈ അപകടം നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഈ നാട്ടിലെ എം എൽ എയും മന്ത്രിയുമായ ബി അബ്ദുറഹ്മാനോ ധാർമ്മികമായി നേരിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഒരു നിലക്കും അവരിൽ ചാർത്തി കൊടുക്കാൻ സാധ്യമല്ല. അത് അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയിൽ മാത്രം ചാർത്താൻ എന്താണ് വഴി? അതിനെന്ത് കള്ളപ്രചരണമാണ് ഈ നാട്ടിൽ അഴിച്ചുവിടേണ്ടത്? കള്ളപ്രചരണങ്ങൾ മാത്രം അഴിച്ചുവിട്ട് ശീലമുള്ള ലീഗിലെ തന്നെ ചില പ്രത്യേക തരം നേതാക്കന്മാരാണ് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നത്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇപ്പോ ഇവിടെ പ്രസംഗിച്ച സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചു അതിന്റെ ടെക്നിക്കൽ സൈഡ്. അതിലേക്കൊന്നും നമ്മൾ പരന്ന് കിടക്കേണ്ടതില്ല. ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഫീസ് ഒരു ലൈസൻസ് ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കോർപ്പറേഷൻ ആവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്ത് ആവട്ടെ, കേരളത്തിൽ ഈ മൂന്ന് വിഭാഗം കോർപ്പറേഷനും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും ഇവരാണ് ഇവിടുത്തെ ലൈസൻസിങ് അതോറിറ്റി. ആ കോർപ്പറേഷനിലോ ആ മുനിസിപ്പാലിറ്റിയിലോ ആ പഞ്ചായത്തിലോ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസ് നൽകാനുള്ള അധികാരം ഈ പറയുന്ന ഗവൺമെന്റിന്റെ മൂന്ന് സംവിധാനങ്ങൾക്കാണ്. ഇപ്പൊ ഇവിടെ നടന്ന ഈ ബോട്ടപകടത്തിന്റെ ഫീസ് ആരാണ് വാങ്ങുന്നത്? ആ ബോട്ടിന് അനുമതി നൽകിയതാരാ? അത് താനൂർ മുനിസിപ്പാലിറ്റിയാണ്. താനൂർ മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് ലൈസൻസ് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ നേരിട്ട് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണോ ലൈസൻസിന് അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഏജൻസികൾ ഉണ്ടാകും. പൊല്യൂഷൻ ഉണ്ടാകും, ഫയർ സർവീസ് ഉണ്ടാകും, ഹെൽത്ത് ഉണ്ടാകും, പോലീസ് ഉണ്ടാകും, തൊഴിൽ വകുപ്പ് ഉണ്ടാകും, മൈനിങ് ജിയോളജി ഉണ്ടാകും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാകും. അങ്ങനെ 10, 30, 35 വകുപ്പുകൾ ഒരു ലൈസൻസിന് ഏതൊക്കെ അതോറിറ്റിയുടെ NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമോ
ഈ അപേക്ഷകൻ ഈ പറയപ്പെടുന്ന ലൈസൻസിന്റെ പാരഗ്രാഫിന്റെ താഴെ പറയുന്ന കാര്യങ്ങൾ ഈ അതോറിറ്റികളിൽ നിന്ന് എൻഒസി വാങ്ങണം ആ അതോറിറ്റികളെ പരിശോധിക്കണം ആ എൻഒസികളുടെ അടിസ്ഥാനത്തിൽ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ ചേർന്ന് ഈ എൻഒസികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമ വിധേയമായി ഇത് നടത്താൻ കഴിയുന്നതാണെങ്കിൽ അതിന് ലൈസൻസ് കൊടുക്കും അങ്ങനെയാണ് ഈ ബോട്ട് ഇവിടെ ഓടിക്കാനുള്ള ലൈസൻസ് താനൂർ മുനിസിപ്പാലിറ്റി കൊടുത്തത് അത് താനൂർ മുനിസിപ്പാലിറ്റിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൂരിൽ ഒരു ബോട്ട് ഓടിക്കാൻ ലൈസൻസ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം അതിന് നിയമമില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ ഒരു മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ടൂറിസം പദ്ധതി അവിടെയാണ് ഈ ബോട്ട് ഓടിയത് ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് റഹ്മാനെ ഏറ്റെടുക്കാൻ സാധിക്കുക എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പാണക്കാട് തങ്ങളാണ് ഇവിടുത്തെ എം എൽ എ എങ്കിൽ അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ സാധിക്കുമോ ഈ കണ്ടുകാണപ്പെട്ട പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും നടക്കുന്ന എല്ലാ ലൈസൻസുകളും ആ പ്രദേശത്തെ എം എൽ എയുടെ അറിവോടും അനുവാദത്തോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനം ഒരു അടിസ്ഥാനമില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം ഈ പറയുന്ന ഇവിടെ വന്ന് ഈ കുട്ടിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതിന് കുട്ടിത്തിരിപ്പുണ്ടാക്കാൻ ആളെ കൂട്ടാൻ എന്ത് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ലീഗിലെ ചില നേതാക്കന്മാരാണ് ഈ ഷാജിന്റെ സ്ഥിതി ഞാൻ പറയണ്ടല്ലോ ഞാൻ ആ പേര് പറഞ്ഞ ആളെ വലുതാക്കാൻ നടക്കേണ്ട കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ അതാ ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ലീഗിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇവിടുത്തെ ലീഗുകാർക്കറിയാം അങ്ങാടിയിൽ എടുക്കാത്ത അങ്ങാടി പൊങ്ങായി മാറിയത് അതിനൊരു മാറ്റമുണ്ടാകണം ജനങ്ങൾ ഷാജിയെ കുറിച്ച് സംസാരിക്കണം മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആ ലീഗ് രാഷ്ട്രീയത്തിൽ എന്നും ലീഗ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടെടുത്താൽ ആ നിലപാടിനെതിരെ സംസാരിച്ച ആളെ കൂട്ടുന്ന യു ഡി എഫ് സംവിധാനത്തിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം എന്താണെന്ന് യു ഡി എഫിന്റെ സ്ഥിതി ആ യു ഡി എഫ് സംവിധാനമാകെ തകരുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് ഇന്ന് കോൺഗ്രസിനോട് കേരളത്തിൽ എന്തായിരുന്നു പ്രസ്താവന എനിക്ക് തോന്നുമ്പോ ഞാൻ ബി ജെ പിന്റെ കൂടെ പോകും ആർ എസ് എസിന് ശാഖ നടത്താൻ ആളയച്ചവരാണ് ഞാൻ ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ഒരു ലക്ഷയും കൂടാതെ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ലീഗ് കുടുങ്ങിയില്ലേ എന്ത് നിലപാടെടുക്കും ലീഗ് ലീഗിന്റെ ഉന്നതാധികാര സമിതി ചേർത്ത്
പാർട്ടിക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് കൊടുത്തോ? എന്തേ കൊടുക്കാത്തത്? ഇവിടെ ഈ കേരളക്കരയിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ സൗകര്യങ്ങൾ പറ്റി കോൺഗ്രസിനോട് ഒപ്പിച്ചേർന്ന് നിന്ന് ആർഎസ്എസും ഫാസിസ്റ്റുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഈ ഇടതുപക്ഷത്തെ ഇവിടെ തകർക്കണം. ആരാണ് മുഖ്യശത്രു? ഇന്ത്യയിലാകെ മുഖ്യശത്രു ബിജെപി. കേരളത്തിലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പ്രതിപക്ഷ നേതാവ് കെ സുധാകരനും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ ഉന്നതരായ കോൺഗ്രസുകാർ എല്ലാവർക്കും വിരോധമാരാ? ആരോടാ? കമ്മ്യൂണിസ്റ്റുകാരോട്. ഇപ്പൊ അന്ന് കർണാടകയിൽ ജയിച്ചപ്പോ കോൺഗ്രസ് ഇന്ത്യ പിടിച്ചടക്കിയ അവസ്ഥയാണ്. ആർ എസ് എസിനെയും ബി ജെ പിയെയും അധികാരത്തിൽ നിന്ന് മാറ്റിയപ്പോ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടതും സംസ്ഥാന ബഹുമാനായ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് അവിടെ ഉണ്ട്. കേരളത്തിലെ പന്ത്രണ്ടോളം മന്ത്രിമാരുണ്ട്. ആരെ കൂടെ നിർത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തീരുമാനങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്? വലതുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഈ അത്രഹിമാനാണെന്ന്. ആരാ പറഞ്ഞത്? പറഞ്ഞാളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തുണ്ടായ വളർച്ച താനൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തു? മാമനെ തോൽപ്പിക്കാൻ മോട്ടോർ സൈക്കിളുമായി ചിലരൊക്കെ വന്നിരുന്നല്ലോ, എന്തുണ്ടായി ഇവിടെ? കത്വായിലെ പെൺകുട്ടിയുടെ കോടികൾ തട്ടി ആ പണവും കൊണ്ട് ഈ നാട്ടിലിറങ്ങി എന്തൊക്കെയായിരുന്നു വീരവാദം? വി അബ്ദുറഹ്മാൻ പൊട്ടിമുളച്ചതല്ലോ ഈ നാട്ടിൽ ചലിച്ചു വളർന്ന് ഈ കണ്ട് കാണപ്പെട്ട ജനങ്ങളോടൊപ്പം ജീവിച്ചവരാ വി അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാന്റെ ജീവിതം അറിയുന്നവരാണ് ഈ നാട്ടുകാർ. ആ അബ്ദുറഹ്മാൻ അഞ്ചു വർഷക്കാലം 2016 തൊട്ട് 2021 വരെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് നടത്തിയ സേവനം, വികസനം, തീരദേശ മേഖലയിലുണ്ടായ ഒട്ടനവധി ഡെവലപ്മെന്റുകൾ, ആശ്വാസ പദ്ധതികൾ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്ന മുസ്ലിം ലീഗ് തീരദേശത്തെ ജനതയെ ഇന്നും മതം പറഞ്ഞ് മാത്രം വോട്ട് പിടിക്കുന്ന ആ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ അടിമകളാക്കി വെച്ച പച്ചപ്പാവങ്ങൾ, ഉടുതുണിക്ക് മറുപടിയില്ലാത്തവർ, കാറ്റടിച്ചാൽ കടലിലേക്ക് ഇറങ്ങാൻ വയ്യ, മഴ പെയ്താൽ തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല, കാറ്റും മഴയും ഒരുമിച്ച് വന്നാൽ വീട് വിട്ട് ഓടേണ്ടി വന്നവർ, ആ സാധുക്കൾക്ക് വേണ്ടി എത്രയെത്ര പദ്ധതികൾ, അവരുടെ ഭവന നിർമ്മാണ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, ഈ അങ്ങാടിയിലും പരിസരത്തും താനൂരിന്റെ ചുറ്റുഭാഗങ്ങളിലുണ്ടായ റോഡിന്റെ വികസനം, ആശുപത്രിയുടെ വികസനം, എത്ര ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? എത്ര ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടി? എത്രയെത്ര വിദ്യാലയങ്ങൾ, കാറ്റടിച്ചാൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഉണ്ടായിരുന്ന നാടായിരുന്നു താനൂർ, അല്ലെന്ന് പറയാൻ പറ്റുമോ? കാറ്റും മഴയും വരുമ്പോൾ അമ്മമാർ ഉമ്മമാർ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി വിദ്യാലയങ്ങളിലേക്ക് ഓടിപ്പോകുന്ന താനൂരാ മുൻ താനൂർ. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഒരു വിദ്യാലയം കാണിച്ചു തരാൻ സാധിക്കൂ? എത്ര കൊല്ലം ഈ താനൂർ മണ്ഡലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാറി മാറി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. 40 കൊല്ലം മുസ്ലിം ലീഗ് ചെയ്തതും ഈ 7 വർഷം അബ്ദുറഹ്മാൻ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം ആനയും അമ്പാരിയും തമ്മിലുള്ളതല്ലേ? എങ്ങനെ ജനങ്ങൾ സഹകരിക്കാതിരിക്കും? എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കും? ആ കാലൊക്കെ കഴിഞ്ഞു. മതവും പച്ചക്കൊടിയും മാത്രം കാണിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വോട്ട് കാലവും തട്ടിയെടുക്കാൻ കഴിയും എന്ന ധാരണ ലീഗ് താനൂരിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് തിരുത്തിക്കും.
അതാണ് ഈ നട്ടുച്ച നേരത്തെ ഇവിടെ വന്ന് ഈ സമരം ചെയ്യാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എയെ രക്ഷിക്കാൻ ആ എം എൽ എക്ക് നേരെ കരിവാരി തീർക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗത്തിന്റെ ഗൂഢമായ ശ്രമങ്ങള് നിങ്ങൾ നെഞ്ചിലെ ജീവൻ കൊടുത്ത് രക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താനൂരിലെ ഈ സഹോദരിമാരും യുവാക്കളും കടന്നു വന്നിട്ടുള്ളത്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയ ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ അബ്രഹാം തുടരും. ഒരു തർക്കവും നിങ്ങൾ കരുതില്ല. ഇതുകൊണ്ടൊന്നും അബ്രഹാമിനെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും താനൂരിൽ നിന്ന് അകറ്റാനും ഇതിന് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവർക്ക് പറ്റിയ ആളുകളെ കൊടുത്ന് പ്രസംഗിക്കുക. വേറെ നാടിന്റെ ഒരു എം എൽ എ വന്ന് പ്രസംഗിച്ചു നിങ്ങൾ കേട്ടല്ലേ? എന്താ പറഞ്ഞത്? ഉത്തര പ്രസംഗം കേട്ട പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടല്ല, മൂപ്പർക്ക് പണ്ട് ഇറച്ചിവിട്ടുണ്ടായിരുന്നു. തമാശയിട്ടല്ലേ? അല്ല, അവരുടെ അങ്ങനെ വല്ല പാരമ്പര്യം ഉണ്ടോ? എന്നോട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചിട്ടില്ല. വേഗം പെട്ടുമൊപ്പം ആദ്യം കഴിഞ്ഞ് പിന്നെ കാല് അല്ലേ? ഈ കാലൊക്കെ കഴിഞ്ഞോ? ഇനിയും മനസ്സിലായിട്ടില്ലേ? ഈ ഇറച്ചി വെട്ടുകാരന്റെ മൃഗീയ സ്വഭാവമായി നടന്നാൽ എന്താ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇവർക്കിനിയും ഇത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതാക്കന്മാർ പക്വത കാണിക്കുമ്പോ ഇറച്ചി വെട്ടുകാരന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ നേതാക്കന്മാരൊക്കെ ആത്മസംയമനം പാലിക്കാനൊക്കെ പറയും, അതൊക്കെ ഒരു വൈക്ക് കിടക്കും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വെട്ട് നടക്കും. എന്റെ ഭാഷ, എന്റെ ഭാഷയല്ല കേട്ടോ. നിങ്ങൾക്ക് വിട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ രീതിയിൽ മലപ്പുറം അവരുടെ കുത്തകയാക്കി വെച്ചു. ഒരാൾക്കും അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കൂല. ആ അവസ്ഥകൾ മാറിയില്ലേ? മൂന്നാല് സീറ്റ് പോയത് 500 വോട്ടിനും 600 വോട്ടിനും 1000 വോട്ടിനും. ഒരു 500 ഇങ്ങനെ കളിച്ച് കിടന്ന് കളിക്കുന്നുണ്ട്. പെരുന്തൽ മണ്ഡലം നിങ്ങൾക്കറിയാം. ഈ ജില്ലയിൽ 3400 വോട്ട് കൂടി എൽ ഡി എഫ് പ്രസ്ഥാനത്തിന് കിട്ടിയിരുന്നെങ്കിൽ 4 MLA മാർ അധികാരത്തിൽ വരുമായിരുന്നു. അറിയോ, അറിയോ, മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും 100 ലീഗുണ്ടെങ്കിൽ ഇപ്പുറത്ത് 100 കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. ഒരു തർക്കവും നിങ്ങൾ കരുതില്ല. അതിലേക്ക് ആണും പെണ്ണുമല്ലാത്ത 5 കോൺഗ്രസ്സുകാർ കയറി നിൽക്കുമ്പോ ഒരു 105 ആയി, നമ്മൾ 100 വരും. ആ ഉളുപ്പില്ലാത്ത കോൺഗ്രസ്സിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അനുഭവിച്ച് തിരിച്ചു പോന്നവരാ ഞാൻ അബ്രഹാമിനൊക്കെ. ഞങ്ങൾ ഏറ്റെടുത്തവരാ നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ബാധ്യത എഴുതിയാൽ തീരാത്തതാണ്, തീർത്താൽ തീരാത്തതാണ്. നിങ്ങളോട് കാണിക്കുന്ന കൂറും നന്ദിയും ഒരിക്കലും കൈവിടാൻ കഴിയുന്നതല്ല. മരണം വരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള ഞങ്ങൾക്ക് നല്ല സുഖാക്കോ. എനിക്ക് അബ്രഹാമിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പെരുന്തൽമണ്ണയിൽ ഒരു ജില്ലാജാഥ നടക്കുമ്പോ, കഴിഞ്ഞതിന് മുമ്പത്തെ സമ്മേളനത്തിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അബ്രഹാമിനൊക്കെ ജാഥത്തിന് മുമ്പിലുണ്ട്. ഇങ്ങനെ നടക്കുക, ഒരു കുഴപ്പമില്ല. ജാഥ കഴിഞ്ഞിട്ട് ഞാൻ അബ്രഹാമിനെ ഇങ്ങനെ നോക്കി. സാധാരണ ഞങ്ങളെ കോൺഗ്രസിന് ജാഥയ്ക്ക് പോയാലും സ്ഥിതി ഇങ്ങനെ ആലോചിക്കുക. എന്റെ കഥ കേൾക്കണവർക്ക് കോൺഗ്രസിന്റെ സമ്മേളനത്തില് ജാഥയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ ആദ്യ രണ്ടാളും ഒപ്പം കൊണ്ടുവരണം. നല്ല മുട്ടുക്കന്മാരെ നിൽക്കൂല. പിന്നെന്ത് വേണമെന്നറിയോ? ഒരു കൂട്ടം തുണി കുപ്പായം, ഒരു കൂട്ടം ചെരുപ്പ്. സാധനത്തിൽ കൈമത്തി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സ്റ്റേജിന്റെ അവിടെ ഒരാളുണ്ടാവും. ഏത്? ഈ ചെരുപ്പും ഈ തുണി കുപ്പായൊക്കെ പിടിച്ചൊക്കെ നിൽക്കണം. അവനെ മുന്നിൽ കൂട്ടുന്നുണ്ടാവും. ഇവിടെ ജാഥന്റെ മുന്നേക്ക് വരാൻ വേണ്ടിയിട്ട് തള്ളിക്കളി എല്ലാം മുട്ടി കയ്യത്തിങ്ങനെ കുത്തിട്ട് ഈ കോലത്തിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ ഇടയ്ക്കൽ തട്ടിൽ നിന്ന് കാണുന്ന കൊണ്ടുവന്ന മാതിരിയാണ് ആ ജാഥ പോലെ. അത് കുറെ നയിച്ചോലേക്കള്. ഞാൻ എത്ര സമയം നോക്കിയാണ് അടുത്തോല്. ഇങ്ങനെയൊരു ജാഥ ഉണ്ടോ? വ്യത്യാസമാണ് രണ്ട് പാർട്ടികളും തമ്മിൽ. നിൽക്കേണ്ടവരെ നിൽക്കേണ്ട സ്ഥാനത്തെ നിൽക്കൂ. മറ്റെന്താ സ്ഥിതി? ആ പാർട്ടികൾ തിരഞ്ഞെടുപ്പെടുന്ന ഒരു കാലത്രയും ഇതാണ് സ്ഥിതി. പെട്ടി പിടിച്ചിട്ടാണ് നടക്കുക. ഇരിക്കും അബ്രഹാമിനൊക്കെ അതിന് ചെറിയൊരു മടി അന്നും ഉണ്ടായി. കാരണം ജീവിച്ചു പോകുന്ന ചുറ്റുപാടും ബാപ്പാരെയും എന്താ പറയാ, മനുഷ്യന്മാരായിട്ടുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും അണ്ടൻ അടങ്ങോടൊന്നും ഡെയിലി നിന്നിട്ട് പ്രഖ്യാപിച്ചപ്പെടും ജീവിതത്തിൽ കാണാൻ വിനോദം. കുറെ കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി നന്നാക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നോക്കി ഡി ഐ ജി ഒക്കെ ഉണ്ടാക്കി. ഒരുപാട് പരിശ്രമം ഞാൻ നിങ്ങളൊക്കെ നടത്തിയതാ. നന്നാകൂലാന്ന് മനസ്സിലായിട്ട് പോന്നു. പിന്നെ ആ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മൂന്ന് ആശയങ്ങൾക്കുള്ള അടിസ്ഥാനം. ഒന്ന് ജനാധിപത്യം, ഒന്ന് മതനിരപേക്ഷം, ഒന്ന് സോഷ്യലിസം. അതിന്റെ ജനാധിപത്യത്തിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത്, അതിന്റെ മതനിരപേക്ഷം നമ്മൾ കണ്ടിട്ടില്ല. ആ ജോഡോ യാത്രയൊക്കെ പോയത് നമ്മൾ കണ്ടല്ലേ എന്തായിരുന്നു യാത്ര. ഈ നാട്ടിൽ കേരള ഇന്ത്യയിൽ ഈ വർഗീയ ഫാസിസത്തിന് ഏറ്റവും കൂടുതൽ ശക്തി ഉയർത്തുന്ന കേരളത്തിൽ 28 ദിവസം അന്ന് മുമ്പ് ഒരു മനുഷ്യന്റെ കോലത്തിലായിരുന്നു. നമുക്ക് മുമ്പിലൂടെ ബഹുമാനം ഇപ്പോൾ സ്നേഹം കിട്ടും അല്ലാന്നല്ല പറയുന്നത്. കേരളത്തിലെ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ കടന്നുപോയി, കർണാടകയിൽ അങ്ങനെ കടന്നുപോയി, അവിടുന്ന് വിട്ട് ഹൈദരാബാദ് ആന്ധ്ര അങ്ങോട്ട് കഴിഞ്ഞവിടെ കൂടി രൂപം മാറാൻ തുടങ്ങി. പല ജാതി രൂപങ്ങൾ, ആദ്യം സന്യാസിയുടെ വേഷം, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നില്ല ഓരോ സംസ്ഥാനത്തും നിറം മാറുക. ഈ അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയതിന്റെ കാരണം അത് തന്നെയാണ്. കോൺഗ്രസിന് ഒരു നിലപാടുണ്ടായിരുന്നു, ആ നിലപാടുകൾ മുഴുവൻ വിട്ടു. മാപ്പിളാർ കൂടുതലിടത്ത് മാപ്പിളാരൊപ്പം, ചേട്ടന്മാരാണ് കൂടുതലെങ്കിൽ അവിടെ പോയി ചേട്ടന്മാരോടൊപ്പം, ഹൈന്ദവ ഭൂരിപക്ഷമുള്ളവർക്ക് എന്നാൽ അവിടെ ഹൈന്ദവരോടൊപ്പം. ഇതായിരുന്നില്ല കോൺഗ്രസ്. ഈ പറയുന്ന മതനിരപേക്ഷതയിൽ പരിപൂർണമായും വെള്ളം ചേർത്തു. എവിടെ എത്തി? തകർന്ന തരിപ്പണായില്ലേ? എങ്ങനെയപ്പോ കർണാടകയിൽ ജയിച്ചത് നിങ്ങൾക്കറിയോ? എങ്ങനെയാ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചത്? ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നാളെ മറുപടി പറയണം. കർണാടകയിൽ ജയിച്ചത് സിദ്ധാരാമയും ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന തന്റെ അടികളായ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാര്. അവരെന്താ ചെയ്തറിയുള്ളൂ? ഈ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയായിട്ട് ഒരു ബന്ധമില്ല അവരുടെ പ്രകടന പത്രികക്ക്. പ്രകടന പത്രികയിൽ നാല് കാര്യങ്ങൾ മെയിൻ ആയിട്ട് അവരെടുത്ത് പറഞ്ഞു. ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഹിന്ദുക്കൾ, ദളിതർ അനുഭവിക്കുന്ന അതേ ജാതീയ പ്രശ്നങ്ങള്. ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് ഈ സൗത്ത് ഇന്ത്യയിൽ കർണാടക. ദളിതർക്ക് നടന്നു പോകാൻ പറ്റാത്ത ഗ്രാമങ്ങളുണ്ട് കർണാടകയിൽ, ഒന്നും രണ്ടും പത്തും നൂറുമല്ല. പ്രകടന പത്രികയിൽ അവരെഴുതി വച്ചു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ദളിതർ ഇന്ന് അനുഭവിക്കുന്ന ഈ പീഡനങ്ങൾ അത് പരിപൂർണമായും ഇല്ലാതാക്കി മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശം, ജാതീയതയെ ഞങ്ങൾ നേരിടും എന്ന് എഴുതി. കോൺഗ്രസ് ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും എഴുതിയിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ ഇന്ന് നേരിടുന്ന പ്രയാസത്തിന്റെ അപ്പുറം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പൊതു ടാപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാൻ അനുമതിയില്ലാത്ത കോടിക്കണക്കിന് ദളിതർ ഈ BJP ഭരണത്തിൽ ഇന്ത്യയിലുണ്ട്. ആ അവസ്ഥ തന്നെയാണ് കർണാടകയിൽ. അത് ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു. രണ്ടാമത് ഇത് എന്തറിയോ? ഹിജാബ് നിരോധനം എടുത്തു കളയുമെന്ന് പറഞ്ഞു. ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയ അവരുടെ വസ്ത്രം ധരിച്ച് ജീവിക്കാനുള്ള അവകാശം കർണാടകയിൽ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. DK ശിവകുമാറും സിദ്ധരാമയും എവിടെയാണ് ലീഗർ? ഇത് നിരോധിച്ചപ്പോൾ ആദ്യമായി പ്രതികരിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം CPIM ആണ്. നിഖാബ് നിരോധനം നടപ്പിലാക്കരുത്, ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. ഒരു കോൺഗ്രസ്സുകാരൻ ഒരു വരി ഫേസ്ബുക്കിൽ എഴുതിയോ? ഈ പറയുന്ന കുമ്മനം ചാഞ്ചി എഴുതിയോ? എഴുതിയോ? ഒരു വരി എഴുതിയോ? അതിനെതിരെ ആ നിഖാബ് നിരോധനം പിൻവലിക്കും എന്ന് കോൺഗ്രസ് എഴുതി. മതേതരത്വം ഉയർത്തിപ്പിടിച്ചു. 4% മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന റിസർവേഷൻ എടുത്തു കളഞ്ഞിരുന്നു. ആ റിസർവേഷൻ ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു. 11% മുസ്ലിങ്ങൾ, വെറും 2% ക്രിസ്ത്യാനികൾ, 87% ഹൈന്ദവരുള്ള കർണാടകയിലെ ജനങ്ങള് DK കോൺഗ്രസിനല്ല കേട്ടോ, DK ശിവകുമാറിനും സിദ്ധരാമയ്യക്കും വോട്ട് ചെയ്തു. അതാ കർണാടകയിൽ നടന്നത്. അവിടെയാണ് പ്രശ്നം. ആ നിലപാടെടുക്കുന്ന പിണറായി വിജയനെതിരെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നശിപ്പിക്കാൻ, ഇല്ലാണ്ടാക്കാൻ 1600 സഖാക്കളാണ് കേരളത്തിൽ ധീരരക്തസാക്ഷികളായിട്ടുള്ളത്. എങ്ങനെയാ മരിച്ചത്? എങ്ങനെയാ മരിച്ചത്? ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അതിൽ RSS മാത്രമല്ല, ഈ സംസ്ഥാനത്തെ മുസ്ലിം തീവ്രവാദികളുണ്ട്. അവരുടെയൊക്കെ കത്തിക്കിരയായ 600 സഖാക്കൾ,
ഉയർത്തിയ മുദ്രാവാക്യമാണ് മതേതരത്വം. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ അല്ലാതെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് അടിയുറച്ച് മതേതരത്തിന്റെ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പൊ എന്താ സ്ഥിതി അറിയുന്ന നിങ്ങൾക്ക്? 2024 കാത്തു നിൽക്കുകയാണ് BJP. അവർക്കൊരു നിലക്കും വളക്കാനും മുടിക്കാനും നശിപ്പിക്കാനും കഴിയാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കണ്ണിലെ കരടെന്ന് മാത്രമല്ല, ആ പ്രസ്ഥാനത്തെ നിലക്ക് നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഈ സംസ്ഥാനത്തെ വിഭജിക്കാനുള്ള ആലോചനയിലാണ്. ഇവിടെ പിണറായി വിജയൻ RSSനോട് ചാരിയിട്ടുണ്ട് പറയായിട്ട് ചാർത്തിക്കൊണ്ടിരിക്കുക. RSS BJP ബന്ധം, പിണറായി ബന്ധം സകല മൂല്യന്മാരുടെയും പണി ഇപ്പതാണ്. പണ്ടൊക്കെ മൂപ്പര് ഭയങ്കര സാറേ, പണ്ട് പൗരത്വ ഭേദഗതി ബില്ല് നിയമം പാസാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തി മണിക്കൂറുകൾക്കകം, ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ നിയമവുമായി കേരളത്തിലേക്ക് കടന്നു വരണ്ട എന്ന് പറയാൻ ശങ്കൂറ്റം കാണിച്ച ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അന്നെല്ലാവർക്കും പേനും പാലിങ്ങനെ ഒഴുകും, ലീഗാരും മോലിയമാരൊക്കെ പറയട്ടെ പിണറായിന്റെ പേര് കേട്ട് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് മുറുകൂല അല്ലേ? ഈ കണ്ണു കാണപ്പെട്ട തെരുവോരങ്ങൾ മുഴുവൻ പിണറായി വിജയൻ സിന്ദാബാദ് വിളിച്ചു, ജാതി മത വ്യത്യാസമില്ലാതെ. അപ്പൊ ഒന്ന് ലേശം കൊണ്ട് തണുത്തു, പൗരത്വം ചവിട്ടിയിട്ടു BJP ആണ്. നിൽക്കട്ടെ, 2024 കാതോർത്തിരിക്കുക. 19 MP കൊണ്ടാവും ഇവിടെ പോയത്. ആരാണ് ഈ കൊലച്ചതി ചെയ്തത്? എന്താണ് ഈ സംസ്ഥാനത്തിന് നൽകിയത് നമുക്കറിയില്ലേ? അപ്പോ ഈ സംസ്ഥാനത്തെ വരുതിയിൽ നിർത്താൻ RSSനും BJPക്കും സാധ്യമല്ല. ഈ ചെങ്കൊടി പ്രസ്ഥാനം കേരളത്തിലുണ്ടാവുമ്പോ എന്താ പഠനം നടക്കുന്ന അറിയാവുള്ളൂ? പഠിച്ചോക്കാക്കട്ടെ എന്ന് പറയില്ല, നിവൃത്തിയില്ല. ഇന്ത്യ കാശ്മീരിലുണ്ടായാലും ഒരു രാത്രി കൊണ്ടൊരു സംസ്ഥാനം ഇല്ലാതെയായത് ഇന്ത്യയിലാണ്. കോഴിക്കോട് കഴിഞ്ഞ് വടകര കഴിഞ്ഞാൽ ഒരു സിലണ്ട് മാഹി. നിങ്ങൾക്ക് അറിയാം കേന്ദ്രഭരണ പ്രദേശം. ആ കേന്ദ്രഭരണ പ്രദേശത്തോട് ഒട്ടിച്ചേർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 5 ജില്ലകൾ ആ കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് ഒട്ടിച്ചേർക്കാനുള്ള മാർഗത്തെക്കുറിച്ച് RSSും BJPയും പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല കോലുണ്ടാവും ഈ പറഞ്ഞ ലീഗും കോലിയന്മാരൊക്കെ. ഒട്ടിച്ചോളിങ്ങൾ നല്ല പിണറായി, നിങ്ങൾ നല്ല ഒട്ടിക്കണം. 4 വോട്ടിന് വേണ്ടിയിട്ട് ഒരാളും ഉണ്ടാകില്ല ഈ ചെങ്കൊടി പ്രസ്ഥാനല്ലാതെന്ന് മനസ്സിലാക്കിക്കോ. അനുഭവങ്ങൾ, 4 വോട്ടിന് 4 സീറ്റിന് വേണ്ടി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ, വിഭജിക്കാൻ ആലോചന നടത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അരിപ്പറ്റി നിൽക്കാനുള്ള പാർലമെന്റ് മെമ്പർമാരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ വക സമുദായങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി അവസാനിക്കും? എവിടെ പോയി അവസാനിക്കും? 10 RSS കാർ വാളുമായി അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഏത് ലീഗ്, ഏത് കോൺഗ്രസ് ഉണ്ടാവും? ഒരാളെ കാണിക്കാൻ സാധിക്കുമോ? ഈ വർഗീയത തടുക്കാൻ രാജ്യത്തിന്റെ പാർലമെന്റിൽ അരുത് കാട്ടാള എന്ന് പറയാൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ച് കയറരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈ വർഗം, ഈ സമൂഹം അവ ആ നേതാക്കന്മാരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ കാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നോക്കികളും നട്ടല്ല. ഇവിടുത്തെ സമുദായം 19 എണ്ണം ഉണ്ടായിട്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോ സോണിയാഗാന്ധി ആകെ MPമാരെ വിളിച്ചിട്ട് പറഞ്ഞ ഒറ്റ കാര്യം, നാളെ നിങ്ങൾ അറസ്റ്റ് വരിക്കണം, പ്രതിഷേധം രേഖപ്പെടുത്തണം, ദയവായി അത് കഴിയാതെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങരുത് എന്ന് പറഞ്ഞു. ആകെ 50 ആളല്ലേ, അല്ലെ 19 കേരളത്തിന്ന് 17. ഒരൊറ്റ ഒന്നിനെ കാണാനല്ല, 3 എണ്ണമല്ലാതെ. സോണിയാഗാന്ധി വൈകുന്നേരം പറഞ്ഞ് കിട്ടിയ സാധാരണ വിമാനത്തെ പോലെ തീവണ്ടി കയറിപ്പോയി.
വർഷമായി ഗവൺമെന്റ് ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങൾ സാധാരണ ജനങ്ങളെ ഒരുമിച്ച് നിർത്താനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരുടെ മക്കൾക്ക് പഠിക്കാനും അവർക്ക് ആരോഗ്യം നൽകാനും അവർക്ക് വീടുണ്ടാക്കാനുമാണ് നമ്മൾ ഈ പണം മുഴുവൻ ചെലവാക്കിയത്. ധൈര്യമായി കയറിപ്പോക. ഇവിടെയൊക്കെ താനൂരിലൊക്കെ പല വീടുകളിലും പല പ്രദേശത്ത് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറിപ്പോകാൻ പറ്റാത്ത പ്രദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, മാറിയില്ലേ? ഇപ്പൊ വരി ചാടിച്ചിട്ട് പോയിക്കൂടി താങ്കാൻ വേറെ അല്ലേ? ഒരു ചായ പോലും ഇങ്ങനെ ആലോചിക്കുക, 10-40 കൊല്ലം നമ്മൾ എന്തിനു ഇവര് കാട്ടിനി? ഈ 6-7 കൊല്ലം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ 60 അല്ല. അപ്പൊ 20 ഞാൻ വിട്ടുപോയ സാറിന്റെ നിമിഷം രണ്ട് തലമുറ അങ്ങനെ മരിച്ചുപോയി, കഞ്ഞിയും വെള്ളം കിട്ടാതെന്ന് അർത്ഥം അല്ലേ? മെച്ച മലയാളമാണല്ലോ. അപ്പോ ഇപ്പൊ നടന്നു പോകുന്ന സഖാവ് വരി തകാവ് ചാടിച്ചുള്ള പണ്ട് സഖാവിനെ കണ്ട് വാതി കിടന്നു. ഞാൻ ആ പൊന്നാനി യാത്രയിലെ നമ്മളെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് പോകുമ്പോ ഒരാ സ്ഥലത്തിൽ ഇപ്പം ഒരാ കുരി ഇട്ട രാത്രി ആകെ ലൈറ്റ് ഓഫ് ആക്കി. അപ്പൊ ഇവിടെ കാണുന്ന വേണ്ട കേൾക്കുമ്പോണ്ട മാറ്റം വന്നില്ലപ്പോ അതെന്റെ ജനങ്ങളെ സഹായിച്ചിട്ടാ. ആ ജനങ്ങളെ സഹായിച്ചവരെ സഹായിക്കുന്നവരെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പ്രതിപക്ഷത്തിനെക്കാട്ടിലും വലിയ പത്രക്കാർ കണ്ടില്ലേ എന്താണ് ആവേശം, എന്താണ് അപ്പൊ ഇപ്പൊ എന്താണ്? അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാം, എന്നിട്ട് കൂടി പറയാലല്ലേ. അപ്പോ ഇപ്പൊ എന്താ സഖാക്കളെ ചർച്ച? അഴിമതിയിലെ കഴിഞ്ഞ 5.5-6 കൊല്ലം നമ്മളെ കേട്ടിട്ടില്ല, വാക്ക് കേട്ടിട്ടില്ല. ആകെ ബിരിയാണി ചെമ്പും ചക്കക്കുരുവല്ലാതെന്താ ഈത്തപ്പഴം കാരക്കെന്ന് പറയാം നമ്മളെ. ആ കുരുവിൽ തുറന്ന് കടത്തി അവസാനം ഒക്കെ പോലെ ബിരിയാണി ചെമ്പ് പോയി, അത് അവസാനിച്ചു. ഇപ്പൊ എന്താ ഉള്ളത്? ഇപ്പൊ ഉള്ളത് അഴിമതി. AI ക്യാമറ എന്താ കൂട്ടായി? AI ക്യാമറ നമുക്കറിയാം. ഇവിടെ 22 ആളുകൾ മരിച്ച ദുഃഖത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ ഒരു ദിവസം എത്ര ആള് മരിച്ചു പോയിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ഈ കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രി നിയമസഭയിൽ വെച്ച കണക്ക് കേട്ടോളി, 463 ആളുകളാണ് കഴിഞ്ഞ വർഷം കേരളത്തിന്റെ റോഡുകളിൽ വീണ് മരിച്ചത്. യുദ്ധക്കളമായി മാറുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞു, 2000 ആൾ ഇപ്പോൾ മരിച്ചിട്ടില്ല. 2000 ആൾ യുദ്ധത്തിൽ മരിച്ചിട്ടില്ല, ദീർഘിച്ച 2 വർഷക്കാലത്ത് യുദ്ധത്തിൽ. കേരളത്തിൽ ഒരു വർഷം മരിക്കുന്നത് 4000-5000 ഇടക്ക് ആളുകൾ. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് മാരകമായ പരിക്ക് പറ്റുന്നു. 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കാൻ കഴിയാത്ത വിധം വികലാംഗരായി മാറുന്നു കേരളത്തിൽ. ആരവരികളല്ലെത്തത്? ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ എന്റെ പരിക്കത്തുനിന്ന് വല്ല ഉറപ്പ് നോക്കുന്നുണ്ടോ? വീകാരമൊന്നും പോലൊന്നും വേണ്ട രാജ്യത്തെ ആൾക്കാർ. വീട്ടിന്റെ പടിയിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇടിച്ചു മരിക്കുന്ന ആളുകളുടെ എണ്ണം, വീടിനോട് എത്തിച്ചേർന്ന് റോഡിനോട് എത്തിച്ചേർന്നുള്ള വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ കളിക്കുക, അതെ വരുന്നൊരു ബസ് 8-10 മടങ്ങുന്ന മരണം എന്ന് തുടങ്ങി ഈ ദുരന്തം. ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ ദുരന്തം? അതിനൊരു നിയന്ത്രണം കൊണ്ടുവരണം. റോഡായ റോഡ് നമുക്കറിയാം, കേരളത്തിന്റെ മാപ്പ് ഞാൻ നോക്കിയാൽ കാണാം, അങ്ങനെ മെലിഞ്ഞ് നീണ്ടൊരു മനുഷ്യന്റെ മാതിരി കിടക്കുക. പടിഞ്ഞാറ് മുഴുവൻ അറബിക്കടൽ, കിഴക്ക് മുഴുവൻ മലയോര മേഖല, അതിന്റെ ഇടയിലാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. 1 സ്ക്വയർ കിലോമീറ്റർ നമ്മൾ കേരളത്തിൽ ജനത്രി അറിയുന്നത് 890, ഇന്ത്യയിൽ എത്ര അറിയുന്നത്? 150 താഴെ. അത്രയും ജനസാന്ദ്രമായ ഒരു സംസ്ഥാനം. ഇവിടെ കടലുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല, അവിടെ മലയുണ്ട് അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ വലിയ റോഡുകൾ NH ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നു, എല്ലാ റോഡുകളും വികസിപ്പിക്കുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായാലും കേരളത്തിലെ മലയാളിയുടെ വാഹന പ്രിയം എവിടെയാ കണക്കറിയുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളോഹരി വാഹനമുള്ള രാജ്യം അമേരിക്ക. എത്രയാ? 6:1, 6 ആൾക്ക് ഒരു വാഹനം. കേരളത്തിലോ 5.5:1, 5.5 ഒരു വാഹനം. അമേരിക്കനൊപ്പം കേരളം, അമേരിക്കന്റെ ഒപ്പം. നമ്മൾ ഓരോരുത്തരും കാര്യമില്ല, വണ്ടിന്റെ കണക്കുകളൊന്നും ആലോചിച്ചു. 1, 2, 3 മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത വീടുകളുണ്ടോ? ഈ നാടിനുണ്ടായ പുരോഗതിയുടെ ഭാഗമായി
നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. തമിഴ്നാട്ടിൽ നിങ്ങൾ ഒന്ന് പോയി നോക്കണം, ഒരു കാറ് വിൽക്കുന്ന ഒരു അങ്ങാടി കഴിഞ്ഞാൽ അടുത്തൊരു മോട്ടോർ സൈക്കിൾ കിട്ടണമെങ്കിൽ നിങ്ങൾ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള വലിയ ടൗണിൽ പോകണം. ഈ താനൂരടങ്ങ അങ്ങ് താനൂരിന്റെ കുമ്പനടയിൽ മുഴുവൻ ഉണ്ടാവും വെക്കുന്ന മോട്ടോർ സൈക്കിൾ. ഇല്ലേ, ഒരു പഞ്ചായത്തിലെ മാരുതി കാറ് വെക്കുന്ന എത്ര ഷോറൂമുകൾ, ഒരു സംസ്ഥാനം മുഴുവൻ ഒരു നഗരമായ അവസ്ഥയാണ് നമ്മുടെ ഈ നാട്ടിൽ. നിങ്ങൾ വണ്ടി വാങ്ങണ്ട, നീ ഗവൺമെന്റ് പറയാൻ പറ്റും നല്ല പോലെ. റോഡ് ഉണ്ടാക്കാവുന്നതിന് പരമാവധി നമ്മൾ ഉണ്ടാക്കുന്നു. ഈ മരിച്ചു വീഴുന്ന ഈ മനുഷ്യരെ ഇതിനൊരു കൺട്രോൾ വേണ്ടേ? ആ കൺട്രോൾ വെക്കാൻ മനുഷ്യരോട് സാധ്യമല്ല. എത്ര പോലീസ് അറിവ് ഈ നോട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. കേരളത്തിലെ മുഴുവൻ പോലീസ് വോട്ടിലിറങ്ങി ഈ ട്രാഫിക് നിയന്ത്രിച്ചാലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിനെന്ത് മാർഗം? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ, ജീവച്ഛവങ്ങളായി മനുഷ്യൻ മാറാതിരിക്കാൻ, ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണമാണ് അവസാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ കേരളത്തിൽ മുഴുവൻ വെക്കാനുള്ള തീരുമാനം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ്. അപ്പൊ എന്തായി? അതിനങ്ങോട്ട് തുടങ്ങി അഴിമതിന്റെ കണക്ക്. ഒരു 40 ക്യാമറ വെച്ചാൽ 100 കോടി, അതൊക്കെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സർക്കാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താ, രമേശ് ചെന്നിത്തല കുറെ കടലാസ് ഇട്ടിരിക്കും, എറണാകുളത്ത് ലേഡീസ് ഡിവിഷൻ കുറെ കണക്കും കടലാസ് ഇട്ടിരിക്കും, കെ പി സി സി ആഫീസിന്റെ മുകളിൽ വേറെ ഇട്ടിരിക്കും. പത്രസമ്മേളനം തന്നെ, പത്രസമ്മേളനം എന്നിട്ട് കടലാസ് എടുത്തവരെ കാണിക്കും പ്രതിപക്ഷ നേതാവ്. കണ്ടോ ഈ രേഖ എന്തെങ്കിലും ഒന്ന് പറയും, ഇത് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞ് വേറൊരു കടലാസ് ഫോട്ടോസ്റ്റ്, ഇതിവിടെ ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കും. ഇങ്ങനെ പറയുന്നു. അവസാനം എന്തായി? ഈ കളവ് പറഞ്ഞ് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ തുടങ്ങി. പരിക്കില്ലുമ്പോ നമ്മളെ സഹാത്തോടെ ഇപ്പൊ കൊണ്ടുപോയി ഒന്നുമില്ലാതെ ഇങ്ങനെ പറയോ? എല്ലാവരും പറയും ഒന്നുമില്ലാതെ പോകാൻ എല്ലാവരും പറയും, എല്ലാവരും കൂടി പറയാണ്. അതിൽ ഏറ്റവും മുന്നിൽ ഇവിടുത്തെ പത്രങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ആർ എസ് എസ്, എല്ലാവർക്കും ഒരു ഭാഷയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന അതാണ് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുകൊണ്ട്, ഈ ഗവൺമെന്റിന് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കേണ്ടത് ഈ നാടിന്റെ സാധാരണക്കാരുടെയും പാവങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ആ ഗവൺമെന്റിന് താഴെ ഇറക്കണം. ജനങ്ങളെ വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചല്ലാതെ, കള്ളവ് പ്രചരിപ്പിച്ചല്ലാതെ, കള്ളം മാത്രം പറഞ്ഞല്ലാതെ ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ കഴിയില്ല. പിണറായി ഗവൺമെന്റ് ഈ സർക്കാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ 11 കൊല്ലവും നമ്മൾ ആഘോഷിക്കുമെന്ന് ഇവർക്ക് വ്യക്തമായും അറിയാം. ഇവർക്ക് വ്യക്തമായി നിങ്ങൾ കൈയടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെ പ്രതിരോധിക്കണം. ഒരു കൈകളി കൊണ്ടും ഒരു ദേശാഭിമാനി കൊണ്ടും നമുക്ക് തടുക്കാൻ കഴിയില്ല. വീടായ വീട് മുഴുവൻ പോകുന്ന മാതൃഭൂമി, മനോരമ, ചന്ദ്രിക, ദീപിക എണ്ണിയാറ്റിയാത്ത പത്രങ്ങള്, ഓരോ പത്രവും 5 UDF പ്രവർത്തകന്റെ നുണ പറഞ്ഞിട്ട ഇറങ്ങിപ്പോരുന്ന അതേ അവസ്ഥയാണ് ഒരു പത്രം ഒരു ദിവസം ഒരു കൂട്ടി ചെല്ലുമ്പോ. അത് കഴിഞ്ഞിട്ടുള്ള ഈ പത്രമാ മറ്റേ ടിവി ടെലിവിഷൻ ന്യൂസുകള്, ഓൺലൈൻ മാധ്യമങ്ങൾ, ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് ഒറ്റക്കെട്ടായി ഈ സർക്കാരിന് മേലിൽ കരിവേലി തേക്കാനുള്ള ശ്രമം തുടരുക. ആരെ പ്രതിരോധിക്കുക? പ്രതിരോധിക്കേണ്ട നമ്മുടെ സ്ഥിതി എന്താ? ഞാൻ എപ്പോഴും എത്തുമ്പോ എടുത്തു നോക്കി നമ്മുടെ പാർട്ടിയുടെ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിന്റെ ഫേസ്ബുക്ക് എത്ര ആള് ലൈക്ക് ചെയ്തെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ആരെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ദിവസം വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയവും അതിലില്ല. ഈ കേരളത്തിൽ നടക്കുന്ന വികസനങ്ങളെ കുറിച്ച് മാത്രം തിരിഞ്ഞു നോക്കാൻ നമുക്കാർക്കും ഒഴിവില്ല. അതിനുവേണ്ടി ഒരു കമന്റ് എഴുതാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും വേണ്ടാണ്ട വിനു വി ജോണിന്റെ ചവിട്ടാണി കുട്ടിക്ക് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ 25,000 ലൈക്ക് കേൾക്കാം. എന്നാൽ 100 കോടി രൂപയുടെ ഒരു പ്രൊജക്ട് നിലമ്പൊല്ല ഉദ്ഘാടനം ചെയ്താലാണ് 100 ലൈക്ക്.
गौरव मिनट अलग पत् मिनट सखाकल इतम क्यों श्रद्धि तौर नमक उड़ी मरव पार्टी ऑफिस स्वकारी योग क्यों नाम जनक जन मुन इतर व्याज आरोप अड़क श्रम नाम आधी नामकये ना यात्री अद प्रिय सखाक इतम क्यों गौरव श्रद्धि ईवसर अलगू कवसर ओर्म आत्यंतिकोटपड़ पेर चाटी ई गवर्मेंट कुछ विचारण जन तेटिदरीपान श्रम इन अानूरी प्रिय सखाक जनकीय प्रतिरोध के जनो सत्यम विपया इन प्रतिरोध समर तीरमानम अगड़ मुखाक हृदयपूर्व निंदी स्नेह अर्पू नमस्कार।